ഡിയർ ഫ്രണ്ട്സ്, യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ. ഹിസ്റ്റോറിയ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്തായാലും ഒരാഴ്ചയുടെ മേലെ ഈ ക്ലാസ്സുകളൊക്കെ ഇട്ട് ഒരാഴ്ചയുടെ മേലായിട്ട് നമ്മൾ ക്ലാസ്സുകളൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഒരു ചെറിയ പനി കിട്ടി, പനി വീട്ടിലും എനിക്കും എല്ലാവർക്കും കിട്ടി. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് ദിവസമൊന്നും വരാനോ ക്ലാസ് എടുക്കാനോ പറ്റില്ല. സൗണ്ടൊക്കെ പോയി, ഇപ്പോഴാണൊന്നും കൂടി ക്ലിയർ ആയി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസം ക്ലാസ്സുകളൊന്നും ഇടാതിരുന്നത്. സോ നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുമെന്ന് വിചാരിക്കുന്നു. നന്നായി പഠിക്കുക. നമ്മുടെ ഡിഗ്രി നിലവാരത്തിലെ എക്സാം 25 സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്യണം. ഡിഗ്രി നിലവാരത്തിലെ എക്സാം, അതോടൊപ്പം തന്നെ മെയിൻ എക്സാം, നമ്മുടെ LDC മെയിൻ എക്സാം സ്വല്പം നീട്ടി നമുക്കറിയാലോ. അത് ഒക്ടോബറിൽ നിന്ന് നവംബറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു മാസം കൂടി കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം വളരെ ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ സെലക്റ്റീവായിട്ട് പഠിക്കുക. ഒരു കാരണവശാലും ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് പഠിക്കാൻ നിൽക്കണ്ട, അങ്ങനെ പഠിച്ചാൽ കിട്ടില്ല. അപ്പോൾ വളരെ സെലക്റ്റീവായിട്ട് ഓരോ സബ്ജക്റ്റിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ തെരഞ്ഞെടുത്ത് സെലക്റ്റീവായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ ചില പുതിയ ടോപ്പിക്കുകളൂടി നമ്മുടെ സിലബസിൽ കടന്നു കൂടിയ സിലബസിൽ പുതിയ ടോപ്പിക്കുകൾ പറയുന്നത് നമുക്ക് പരിചയമില്ലാതെ കുറേ ടോപ്പിക്കുകൾ കയറിയുണ്ട്. ആ ടോപ്പിക്കുകളും തെരഞ്ഞെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ സെലക്റ്റീവായിട്ട് മാത്രം പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഇനിയുള്ള ടൈം നമുക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സെലക്റ്റീവായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇംഗ്ലീഷ് മാത്സ് മംഗളുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അതിന് സമയം കുറച്ച് കൂടുതൽ കണ്ടെത്തുക. അങ്ങനെ ആ രീതിയിൽ ഒരു സെലക്റ്റീവായിട്ടുള്ള പഠനം മാത്രം നിങ്ങൾ ഇനി അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും വളരെ ഭംഗിയായിട്ട് നന്നായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇന്ന് മുതൽ വീണ്ടും ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇനി മുതൽ എല്ലാ ദിവസം നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് എങ്ങനെയാണ്, തിങ്കൾ ബുധൻ വെള്ളി എന്നുള്ളതിനൊക്കെ മൂന്ന് ക്ലാസ്സുകൾ, ആഴ്ചയിൽ മൂന്ന് ക്ലാസ്സുകളായിട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ പഴയ പോലെ തന്നെ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ എടുക്കുന്നു. 5 ചോദ്യങ്ങളിൽ നിന്ന് 5 ടോപ്പിക്കുകൾ വളരെ വിശദമായിട്ട് പഠിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ തന്നെ 5 പ്രധാനപ്പെട്ട ഡിഗ്രി നിലവാരത്തിലുള്ള 5 ചോദ്യങ്ങളും ആ ചോദ്യങ്ങളിൽ നിന്ന് നിന്നുകൊണ്ട് അതിൻ്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി ആ ടോപ്പിക് അങ്ങോട്ട് വിശദമായിട്ട് പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 1-ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. 1-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് RIN മ്യൂട്ടിനിയുടെ അല്ലെങ്കിൽ RIN കലാപത്തിൻ്റെ മറ്റൊരു പേര് എന്താണ്. ഇത് വളരെ ടഫ് ആയിട്ടുള്ള ചോദ്യം നല്ല മോഡേൺ ഇന്ത്യയിൽ നിന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നുള്ള 1-2 ഫാക്ടുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. പറഞ്ഞുതരാം. RIN മ്യൂട്ടിനി അല്ലെങ്കിൽ RIN കലാപം, ആ RIN കലാപത്തിൻ്റെ മറ്റൊരു പേര് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. RIN മ്യൂട്ടിനി നമുക്കറിയാം, റോയൽ ഇന്ത്യൻ നേവി കലാപം എന്ന് പറയാം. RIN കലാപം അല്ലെങ്കിൽ RIN മ്യൂട്ടിനി പറയും. ഇതിന്റെ മറ്റൊരു പേര് ചോദിച്ചാൽ ബോംബെ കലാപം എന്ന് പറയാം. എന്താ പറയാ, ബോംബെ കലാപം എന്നാണ് പറയുന്നത്. റോയൽ ഇന്ത്യൻ നേവി കലാപം അല്ലെങ്കിൽ ബോംബെ കലാപം. 1946 ആണ് ഇതാരംഭിക്കുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ, ബോംബെ തുറമുഖത്ത് നമ്മുടെ കപ്പലുകൾ, ബ്രിട്ടീഷ് കപ്പലുകളിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ വംശീയ അധിക്ഷേപത്തിനെതിരായി വംശീയ അധിക്ഷേപത്തിനെതിരായി ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാർ ആരംഭിച്ച കലാപമാണ് ഈ റോയൽ ഇന്ത്യൻ നേവി കലാപം, അല്ലെങ്കിൽ RIN മ്യൂട്ടിനി എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ബോംബെ കലാപം എന്ന് പറയുന്നത്. അപ്പൊ കലാപത്തിന്റെ സ്വഭാവം എന്ന് ഓർത്ത് നോക്കിയാൽ, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ വംശീയ അധിക്ഷേപത്തിനെതിരെ ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാർ ആരംഭിച്ച കലാപമാണ് ഏത്, ബോംബെ കലാപം അല്ലെങ്കിൽ RIN മ്യൂട്ടിനി അല്ലെങ്കിൽ റോയൽ ഇന്ത്യൻ നേവി കലാപം എന്നത്. അപ്പോൾ ആരംഭിക്കുന്ന 1946 ഫെബ്രുവരി 18 ആരംഭിച്ചത്. ഒരു തവണ അത് PSC ചോദിച്ചിട്ടുണ്ട്, ഡിഗ്രി നിലവാരത്തിൽ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ 2 ഫാക്ടുകൾ ചോദിച്ചുള്ളത്, ഒന്ന്, ഈ കലാപം ആരംഭിച്ച ഏത് കപ്പലിൽ നിന്നാണെന്ന് ചോദിക്കണം. ഒരു കപ്പലിൽ കലാപം ആരംഭിച്ച അവരവിടെ ആ ബ്രിട്ടീഷ് പതാകയെ, യൂണിയൻ ജാക്ക് കട്ട് ചെയ്യുന്നുണ്ട്, അവിടെ ഇന്ത്യൻ ദേശീയ പതാകയൊക്കെ ഉയർത്തുന്ന ഒരു സംഭവം നടക്കുന്നത്. അതുകൊണ്ട് ഏത് കപ്പലിലാണത് ആരംഭിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഇൻ വിച്ച് ഷിപ്പ് ദി റിവോൾട്ട് സ്റ്റാർട്ടഡ് എന്ന് വെച്ചാൽ HMS തൽവാർ എന്ന കപ്പലിലാണ് ഈ കലാപം ആരംഭിച്ചത്. മറക്കണ്ട, കലാപം ആരംഭിച്ചത് HMS തൽവാർ എന്ന കപ്പലിനാണ്. ഇനി ഇത് നേതൃത്വം കൊടുത്ത ക്യാപ്റ്റൻ മദൻ സിംഗ് എന്ന് പറയുന്ന ആളും അതോടൊപ്പം തന്നെ MS ഖാൻ ആൻഡ് BS ബോധി എന്ന് പറയുന്ന ആളാണ്. അപ്പൊ അതൊന്നും നമുക്ക് വേണ്ട, രണ്ടാളുകളെ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിയ. ഒന്ന് ആരാണ് ക്യാപ്റ്റൻ MS ഖാൻ, ഒന്ന് ക്യാപ്റ്റൻ MS ഖാൻ, മറ്റൊന്ന് ക്യാപ്റ്റൻ മദൻ സിംഗ്. രണ്ടാളുടെ പേരൊന്നും പഠിച്ചു, കുഴപ്പമൊന്നുമില്ല. ക്യാപ്റ്റൻ MS ഖാൻ എന്ന് ഓർത്ത് നോക്കിയ. രണ്ടാമത്തെ ആള് ക്യാപ്റ്റൻ മദൻ സിംഗ് കിട്ടിയ. ഇങ്ങനെ രണ്ടാളുകളാണ് ഈ കലാപത്തിൽ ലീഡ് ചെയ്തതാണ്. അപ്പൊ ഈ കലാപത്തിന് രണ്ട് പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആണ് ഒന്ന് ക്യാപ്റ്റൻ MS ഖാൻ, മറ്റൊന്ന് ക്യാപ്റ്റൻ മദൻ സിംഗ് എന്ന് രണ്ടാളുകളാണ് കലാപം ലീഡ് ചെയ്ത ആളുകളെന്ന് ലീഡേഴ്സ് എന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ, ഈ കലാപ യൂണിയൻ ജാക്ക് എന്ന് പറഞ്ഞു, യൂണിയൻ ജാക്ക് ബ്രിട്ടന്റെ പതാകയാണ്. ആ പതാക കപ്പലിന് മുറിച്ച് അവര് അവിടെ എന്ത് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തുകയാണ്. അപ്പൊ കലാപത്തിന്റെ വിജയത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഫൈനലി എന്ത്, ബ്രിട്ടീഷുകാരെ കലാപത്തെ പരിപൂർണമായിട്ട് അടിച്ചമർത്തുക തന്നെയാണ് ചെയ്യുന്നത്. 1946 ഫെബ്രുവരി 18 ആരംഭിച്ചു. അത് കഴിഞ്ഞാൽ 1946 ഫെബ്രുവരി 18 കഴിഞ്ഞാൽ ഓർത്തു നോക്കിയാൽ 23
ഇത്ര വർഷത്തിന് ഡേയ്സ് മാത്രം കിട്ടിയാ വെറും 5 ദിവസം മാത്രമേ ഉണ്ടുള്ളൂ. ഫെബ്രുവരി 21 കലാപം ഒട്ടിച്ചാൽ പരിപൂർണമായും അടിച്ചമർത്തുകയും അതിൽ പല ആളുകളെ നാട് കടത്തുകയും പല ആളുകളും തൂക്കി കൊല്ലുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി കലാപം അവസാനിക്കുകയും ചെയ്തു. അപ്പൊ ഇത്ര വളരെ ചെറിയ ഫാക്ട് മാത്രമേ കലാപത്തുള്ളൂ. നിങ്ങൾ ഓർത്തെങ്കിൽ ഒന്ന് രണ്ട് ഡേറ്റുകൾ ഓർത്തിയാ ഫെബ്രുവരി 1946 ഫെബ്രുവരി 18 1946 ഫെബ്രുവരി 18 റോയൽ ഇന്ത്യൻ നേവി കലാപം അല്ലെങ്കിൽ ബോംബെ കലാപം ആരംഭിച്ചത് ബോംബെയിലാണ്. കലാപത്തിന് ലീഡർഷിപ്പ് കൊടുത്ത ആളുകൾ വെച്ച് ക്യാപ്റ്റൻ മദൻ സിംഗ് ഉണ്ട്, ക്യാപ്റ്റൻ എം എസ് ഖാൻ ഉണ്ട്. ഏത് കപ്പലിൽ നിന്നാണ് അവർ കലാപം ആരംഭിച്ചു വെച്ചാൽ എച്ച് എം എസ് തലവാർ. ഈ മൂന്ന് ഫാക്ടറുകളാണ് പൊതുവെ ചോദിക്കാറുള്ള കാര്യങ്ങൾ. അപ്പൊ നോർത്തിക്ക റോയൽ ഇന്ത്യൻ മ്യൂട്ടിനി അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ബോംബെ കലാപം നോർത്തിക്ക രണ്ട് പേരുകളാണ്. ക്ലിയർ ആയാലോ? അപ്പൊ ഒന്നാമത്തെ ചോദ്യം എത്തി. ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1929 പർദ്ദ ബഹിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ച നമ്പൂതിരി വനിതയാണ് കേരള നവോത്ഥാനത്തിനുള്ള ഒരു ചോദ്യം. കേരള നവോത്ഥാനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ക്ലിയർ ആയിരിക്കില്ലോ? 1929 പർദ്ദ ബഹിഷ്കരണ സമരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത കേരള നവോത്ഥാനത്തിലെ നമ്പൂതിരി വനിത എന്നാണ്, ബ്രാഹ്മണ വനിത അല്ലെങ്കിൽ നമ്പൂതിരി വനിതയാണ്. ക്ലിയർ ആയി? ചോദ്യം കിട്ടിയല്ലോ. ഈ ചോദ്യം ഒന്നോ രണ്ടോ തവണ ചോദിച്ചിട്ടുണ്ട്. ആൻസർ വരുന്നത് പാർവതി നെന്മണി മംഗലം എന്നാണ്. അങ്ങനെ പാർവതി നെന്മണി മംഗലമാണ് ചോദ്യം വരുന്നത്. കിട്ടി 1929 പർദ്ദ ബഹിഷ്കരണ സമരം അല്ലെങ്കിൽ പ്രക്ഷോഭം. കിട്ടി പർദ്ദാ ബഹിഷ്കരണം എന്ന് പറഞ്ഞു. പർദ്ദാറും നമ്മൾ ഇന്ന് നമ്മൾ കാണുന്ന മുസ്ലിങ്ങളുടെ പർദ്ദയല്ല, ഈ ഹിന്ദു സ്ത്രീകളുണ്ടായിരുന്ന മുഖം തല മറയ്ക്കുന്ന സിസ്റ്റം ഉണ്ടല്ലോ, മൂടുപടം എന്നൊക്കെ പോലെ മറയ്ക്കുന്ന, അതാണ് പർദ്ദാ ബഹിഷ്കരണം. അല്ലെ, നമ്മൾ ഇന്ന് കാണുന്ന മുസ്ലിങ്ങൾ കാണുന്ന പർദ്ദയല്ല, ഹിന്ദു സ്ത്രീകൾ നമ്മുടെ സ്ത്രീകൾ ഉണ്ടായിരുന്ന പർദ്ദ മൂടുപടം, അതാണ് നമ്മൾ ഈ പർദ്ദ. ഈ പർദ്ദാ ബഹിഷ്കരണ പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ സമരത്തിന് നേതൃത്വം കൊടുത്ത കേരള നവോത്ഥാനത്തിലെ നമ്പൂതിരി വനിത ആരാണെന്ന് വെച്ചാൽ ആൻസർ ആണ് പാർവതി നെന്മണി മംഗലം എന്ന് പറയുന്നത്. പാർവതി നെന്മണി മംഗലമാണ് അതിന്റെ ആൻസർ വരുന്നത്. വളരെ പ്രശസ്തയായിട്ടുള്ള വനിതയാണ്. യോഗക്ഷേമ സഭ, നമുക്കറിയാം വി ടി പട്ടാചാര്യ പറഞ്ഞ യോഗക്ഷേമ സഭ, ആ യോഗക്ഷേമ സഭയുടെ യുവജന സംഘത്തിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റുമാരാണ് നമ്മൾ പാർവതി നെന്മണി മംഗലമാണ്. മറക്കണ്ട, വി ടി ഭട്ടതിരിപ്പാടൊക്കെ സ്ഥാപിച്ച യോഗക്ഷേമ സഭയുടെ യുവജന സംഘത്തിന്റെ ആദ്യത്തെ വനിതാ അധ്യക്ഷ വനിതാ പ്രസിഡന്റുമാരാണ് നമ്മൾ പറഞ്ഞ പാർവതി നെന്മണി മംഗലമാണ്. അതോടൊപ്പം തന്നെ മറക്കുട ബഹിഷ്കരണ സമരം, മറക്കുട നമുക്കറിയാലോ ഈ നമ്പൂതിരി വനിതകൾ പോകുമ്പോൾ മറക്കുട അവരെ കാണാൻ പാടില്ല, അതുകൊണ്ടാണ് മറക്കുട. ആ മറക്കുട ബഹിഷ്കരണ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വനിതയും അതിന് നേതൃത്വം കൊടുത്ത വനിതയുമാരാണ് നമ്മൾ പറഞ്ഞ പാർവതി നെന്മണി മംഗലമാണ്. മംഗല്യ സൂത്രത്തിൽ കെട്ടിയിടാനുള്ളതല്ല അംഗനമാരുടെ അടിമ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു, ലേഡി പറയുന്നതാണ്. മംഗലസൂത്രത്തിൽ കെട്ടിയിടാനുള്ള അടിമകളല്ല ഈ അംഗനമാരെന്ന് പറയുന്നതുമാരാണ് നമ്മൾ പറഞ്ഞ പാർവതി നെന്മണി മംഗലമാണ്. അതോടൊപ്പം മലപ്പുറം മുതൽ കോട്ടയം വരെ കാൽനട സമരം നടത്തിയ വ്യക്തിയുമാരാണ് നമ്മൾ പാർവതി നെന്മണി മംഗലമാണ്. കാൽനട സമരം എന്ന് ഉദ്ദേശിക്കുന്നത് ബോധവൽക്കരണ സമരമാണ്. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത് നമ്മൾ പറഞ്ഞ പാർവതി നെന്മണി മംഗലമാണ്. അതോടൊപ്പം അന്തർജന സമാജത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത വനിതയും ആരാണ്? ഈ പാർവതി നെന്മണി മംഗലമാണ്. അപ്പൊ ഈ വനിതയെ കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാവുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വനിതയാണെന്നും കൂടി മറക്കണ്ട. അവർക്കണ്ട 1929 കേരള അവധാനത്തിലെ പർദ്ദാ ബഹിഷ്കരണ പ്രസ്ഥാനത്തിന് ലീഡർഷിപ്പ് കൊടുത്ത നമ്പൂതിരി വനിത പാർവതി നെന്മണി മംഗലമാണ്. അതോടൊപ്പം മറക്കുട പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത ആരാണ്? പാർവതി നെന്മണി മംഗലമാണ്. മലപ്പുറം നിന്ന് കോട്ടയം വരെ ഈ പറഞ്ഞ കാൽനട സമരം അല്ലെങ്കിൽ അതിനെ ബോധവൽക്കരണ സമരത്തിന് നേതൃത്വം കൊടുത്തതും ഇദ്ദേഹമാണ്. യോഗക്ഷേമ സഭയുടെ യുവജന സംഘത്തിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നതും പാർവതി നെന്മണി മംഗലമാണ് എന്ന കാര്യം കൂടി ഓർത്തുക. അന്തർജന സമാജം സ്ഥാപിച്ചതും ആരാണ്? പാർവതി നെന്മണി മംഗലമാണ്. ക്ലിയർ ആയാലോ? ഇത്രയും കാര്യങ്ങൾ ഈ പാർവതി നെന്മണി മംഗലമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളുണ്ട്, അത് ഓർത്തുക. ക്ലിയർ ആയാലോ? രണ്ടാമത്തെ നമ്മുടെ ചോദ്യം കഴിഞ്ഞു. ദെൻ തേർഡ് വൺ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ്, എന്നാൽ ഒരുപാട് തവണ ചോദിച്ചൊരു ചോദ്യം. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് 1973 ചിപ്കോ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംഘടനയാണ് ഇത് ചിപ്കോ പ്രസ്ഥാനം. ക്ലിയർ ആയാലോ? പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംഘടനയാണ് 1973 ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. ആരാ സ്ഥാപിച്ചോളൂ? സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. എവിടെ ആരംഭിച്ചത്? ഉത്തരാഖണ്ഡിലെ ചമേലി എന്ന് പറയുന്ന പ്രദേശം, ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മരത്തെ ആലിംഗനം ചെയ്യുക, മരത്തെ
ആലിംഗനം ചെയ്യുക എന്നൊരു അർത്ഥത്തിലാണ് ചിപ്കോ, അല്ലെങ്കിൽ അങ്ങനെയാണ് ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം. അതാണ് മരത്തെ, അല്ലെങ്കിൽ മരത്തെ സംരക്ഷിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി വന്ന ഒരു സംഘടനയാണ് നമ്മൾ ഈ പറഞ്ഞ ചിപ്കോ പ്രസ്ഥാനം. അപ്പൊ വളരെ സിമ്പിൾ ആണ്, ഒരുപാട് കാര്യങ്ങളില്ല. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചുള്ള എന്നാണ് വെച്ചാൽ 1973 ആരാണ് സ്ഥാപിച്ചു വെച്ചാൽ സുന്ദർലാൽ ബഹുഗുണയാണ്. എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡിലെ ചമേലി എന്ന് പറയുന്ന പ്രദേശത്താണ്. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മരത്തെ ആലിംഗനം ചെയ്യുക എന്നാണ് വാക്കിന്റെ അർത്ഥം. ഓർക്കുക, പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംഘടനയും ഏതാണ്? നമ്മൾ പറയുന്ന ഈ ചിപ്കോ പ്രസ്ഥാനമാണ്. ക്ലിയർ അല്ലോ? അപ്പൊ നമ്മുടെ മൂന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞു. ദെൻ നമ്മുടെ നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നീതി ആയോഗ് ആരംഭിച്ചത് എന്നാണ്. ക്ലിയർ ആയിരിക്കുമല്ലോ? നീതി ആയോഗ് അടുത്ത കാലത്ത് ഒരുപാട് തവണ ചോദിച്ചാണ്, ഒരുപാട് പുതുമ മാറാത്ത ഒരു ചോദ്യം കൂടിയാണ്, ഇപ്പോഴും ചോദിക്കാറുണ്ട് നീതി ആയോഗ് അല്ലെ. എന്താ നീതി ആയോഗ് എന്ന് പറയുന്നത്? എന്താ നീതി ആയോഗ്? നീതി ആയോഗ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ, നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു ഇന്ത്യയില്. പ്ലാനിംഗ് കമ്മീഷന് പകരം, പ്ലാനിംഗ് കമ്മീഷൻ ഈസ് റിപ്ലേസ്ഡ് ബൈ നീതി ആയോഗ് അല്ലെ. പ്ലാനിംഗ് കമ്മീഷന് പകരം വന്ന സംഘടനയാണ് നീതി ആയോഗ്. നീതി ആയോഗ്, നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, അതാണ് നീതി ആയോഗ്. എന്താ പറയുക? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, അതാണ് നീതി ആയോഗ്. രൂപം കൊണ്ടത് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, അതാണ് നീതി ആയോഗ്. നിലവിൽ 2015 ജനുവരി 1 അതോടുകൂടി ഏതില്ലാതായി? നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ഇനി മുതൽ ഇല്ല. പ്ലാനിംഗ് കമ്മീഷൻ പകരം വന്നതാണ് നീതി ആയോഗ് എന്ന് പറയും. ഇതൊരു അഡ്വൈസറി കൗൺസിൽ തന്നെയാണ്, നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ പോലെ തന്നെ. പ്ലാനിംഗ് കമ്മീഷൻ പോലെ തന്നെ ഇത് ഒരു ഉപദേശക സമിതിയാണ്, ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. ഉപദേശക ഓൺലി അഡ്വൈസറി കമ്മിറ്റി, കിട്ടിയ ഒരു ഉപദേശക സമിതി തന്നെയാണ്. ഇതിൽ വരുന്ന അംഗങ്ങൾ എന്ന് പറഞ്ഞു, അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രി തന്നെയായിരിക്കും. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ അതേപോലെ തന്നെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രിയായിരിക്കും. പിന്നെ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ അംഗമായിരിക്കും. അതോടൊപ്പം തന്നെ ലഫ്റ്റനന്റ് ഗവർണേഴ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ്, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സോ, അതോടൊപ്പം എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഈ കൗൺസിൽ അംഗമായിരിക്കും. അതിന്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ കിട്ടിയ. അപ്പൊ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ഇനി ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ഫസ്റ്റ് ചെയർമാൻ നീതി ആയോഗ് എന്ന് പറയുന്നത് അരവിന്ദ്, നമുക്ക് എല്ലാവർക്കും ഇത് പലതവണ ചോദിച്ചാണ്, അരവിന്ദ് പനാഗരിയ. അരവിന്ദ് പനാഗരിയാണ് ആദ്യത്തെ ചെയർമാൻ, ആദ്യത്തെ ഉപാധ്യക്ഷൻ. കിട്ടി, ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് അരവിന്ദ് പനാഗരി. ഇപ്പോഴത്തെ ആളാരാ? ഇപ്പോഴത്തെ ആള് രാജീവ് കുമാർ ആണ്. ആരാണ്? രാജീവ് കുമാർ ആണ് ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ. ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. കിട്ടി. ഇപ്പൊ നമ്മുടെ സംസ്ഥാനങ്ങളിലൊക്കെ സംസ്ഥാന പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും, ഉപാധ്യക്ഷനമാരോ. അതുപോലെ തന്നെ ഇവിടെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനാഗരി. ആദ്യത്തെ ആൾ ഇപ്പോഴത്തെ ആള് രാജീവ് കുമാർ ആണ് അല്ലെ. ഇനി സിഇഒ, ഇതിന്റെ സിഇഒ എന്ന് പറഞ്ഞാൽ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതായത് സിഇഒ. സിഇഒ എന്ന് പറഞ്ഞത് ആദ്യത്തെ സിഇഒ എന്ന് പറഞ്ഞത് സിന്ധുശ്രീ കുള്ളർ ആയിരുന്നു. കിട്ടിയോ? സിന്ധുശ്രീ കുള്ളർ ആയിരുന്നു ആദ്യത്തെ ഉപാധ്യക്ഷൻ. ഇപ്പോഴത്തെ ആളാരാ? അമിതാഭ് കാന്ത്. അമിതാഭ് കാന്തിന്റെ കാലാവധി കഴിഞ്ഞ, പക്ഷെ ഇപ്പൊ വീണ്ടും നീട്ടിക്കൊടുത്തു. ക്ലിയർ അല്ല? അപ്പൊ ആദ്യത്തെ സിഇഒ എന്ന് പറഞ്ഞത് സിന്ധുശ്രീ കുള്ളറാണ്. ഇപ്പോഴത്തെ ആളാരാണ്? അമിതാഭ് കാന്ത് ആണ്. അമിതാഭിന്റെ കാന്തിന്റെ തെരഞ്ഞെടുപ്പ് വീണ്ടും നീട്ടിക്കൊടുത്തതാണ്. ക്ലിയർ അല്ല? അപ്പൊ ഇതാണ് നമ്മൾ പറയുന്ന ഈ നീതി ആയോഗ്. നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കില്ല. ഓർത്തോ 2015 ജനുവരി 1 വന്നത്. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന് പകരമായി വന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. ഇറ്റ് ഇസ് ഓൺലി അഡ്വൈസറി കൗൺസിൽ. ഇതൊരു അഡ്വൈസറി, ഒരു ഉപദേശക സമിതി മാത്രമാണ്. പ്രധാനമന്ത്രി ചെയർമാൻ ആയിരിക്കും. എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അതോടൊപ്പം യൂണിയൻ ടെറിട്ടറിയിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സോ അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണറോ ഇതിൽ ഗവർണേഴ്സോ അതിൽ അംഗമായിരിക്കുന്ന കാര്യം കൂടി ഓർപ്പിക്കുക. ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് അരവിന്ദ് പനാഗരിയാണ്. ഇപ്പോഴത്തെ ആള് രാജീവ് കുമാറാണ്. ആദ്യത്തെ സിഇഒ എന്ന് പറയുന്നത് സിന്ധുശ്രീ കുള്ളറാണ്. ഇപ്പോഴത്തെ ആള് ആരാണ്? അമിതാഭ് കാന്ത് ആണ് ഓർക്കുക. അപ്പൊ ഇത്രയും നമ്മൾ ഈ പറഞ്ഞ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് പഠിക്കാണോ. ദെൻ ഫൈനലി നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹിറ്റ്ലർ എന്നാണ് ജർമ്മനിയുടെ അധികാരത്തിലെത്തിയത്. ഹിറ്റ്ലർ ബിക്കം ദി ഓട്ടോക്രാറ്റ് ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ അധികാരത്തിൽ, അല്ലെങ്കിൽ ജർമ്മനി ഏകാധിപതിയായ വർഷം എന്ന. അത് രണ്ട് ചോദ്യങ്ങളാണ്. ഹിറ്റ്ലർ ജർമ്മനിയുടെ ഏകാധിപതിയാകുന്ന വർഷം, അല്ലെങ്കിൽ അധികാരം കൈയടക്കുന്നത് 1933. അതേസമയം അദ്ദേഹം ഏകാധിപതിയാകുന്ന വർഷം 34. ഫ്യൂറർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ക്ലിയർ? അപ്പൊ ഓർത്തിക്കുക, ഹിറ്റ്ലർ ജർമ്മനിയുടെ അധികാരത്തിലെത്തുന്ന വർഷം എന്ന് ചോദിച്ചാൽ 1933 ആണ്. ഹിറ്റ്ലർ ജർമ്മനിയുടെ അധികാരത്തിൽ, അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കുന്ന 1933 ആണ്.
33 chancellor chancellor and became the chancellor kidya adhigaratil 33 varsha adeham autocrat germany agadhipathiyagana varsham chochal führer enna vaakana adeham bey führer ഏകാധിപതിയാകുന്ന 1934 ആണെന്ന കാര്യം കൂടി ഓർത്ത് വെക്കുക ക്ലിയർ ആയി രണ്ട് വർഷമാണ് ഇനി ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നത് ഹിറ്റ്ലർ നാസി പാർട്ടി സ്ഥാപിക്കുന്നു നാസി പാർട്ടി എന്ന അദ്ദേഹം 1919 ആണ് മാറ്റിയെടുത്തത് 1919 അദ്ദേഹം നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന് പറയാം നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന പാർട്ടിയിലെ ഹിറ്റ്ലർ ചേരുന്ന 1919 അതിനുശേഷം അദ്ദേഹം 1920 അത് പേര് മാറ്റി എന്താക്കി മാറ്റി നാസി എന്ന പേരിലേക്ക് മാറ്റി വെച്ചു അപ്പൊ 1919 അദ്ദേഹം നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്നിലേക്ക് അദ്ദേഹം ചേരുന്നത് 1920 എന്ന പേര് മാറ്റി അദ്ദേഹം നാസി പാർട്ടി എന്ന പേരിലേക്ക് മാറുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ഒരു യൂണിഫോം ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ പട്ടാളത്തിന്റെ യൂണിഫോം എന്ന് പറയുന്നത് ബ്രൗൺ ഷർട്ടാണോ ബ്ലാക്ക് ഷർട്ടാണോ അതോ റെഡ് ഷർട്ടാണോ പറഞ്ഞാൽ ബ്രൗൺ ഷർട്ട് ഹിറ്റ്ലറുടെ അല്ലെങ്കിൽ നാസി പട്ടാളത്തിന്റെ യൂണിഫോം എന്ന് വെച്ചാൽ ബ്രൗൺ ഷർട്ടാണ് തവിട്ട് കുപ്പായക്കാരെന്ന് പറയാം ബ്ലാക്ക് ഷർട്ട് എന്ന് പറയുന്നത് മുസോളിനിയുടെ ഫാസിസ്റ്റ് പാർട്ടി മുസോളിനി ഫാസിസ്റ്റ് പാർട്ടിയാണ് ബ്ലാക്ക് ഷർട്ട് എന്ന് പറയുന്നത് റെഡ് ഷർട്ട് എന്ന് പറയുന്നത് ഗരിബാൾഡി അതോടൊപ്പം ഇന്ത്യയിലെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ റെഡ് ആർമി റഷ്യ സ്റ്റാലിൻ അതൊക്കെ റെഡ് ഷർട്ട് വരുന്നു അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക ബ്രൗൺ ഷർട്ട് ഹിറ്റ്ലറുടെ യൂണിഫോം ചോദിച്ചാൽ അല്ലെങ്കിൽ നാസി പാർട്ടിയുടെ യൂണിഫോം ചോദിച്ചാൽ ബ്രൗൺ ഷർട്ടാണെന്ന് ഓർത്തിക്കുക ഇതോടൊപ്പം ഇവർക്ക് ഒരു സിമ്പൽ കൂടി ഉണ്ടായിരുന്നു ഈ നാസി പട്ടാളത്തിന്റെ സിമ്പൽ അവരുടെ കൈയിന്റെ ഇവിടെ ഒരു സിമ്പിൾ കാണും എല്ലാ പട്ടാളക്കാരും ഒരു സിമ്പിൾ സിമ്പൽ എന്ന് സ്വസ്തികയാണ് ഏതാണ് സ്വസ്തിക അങ്ങനെ ഒരു ചിഹ്നം കണ്ടിട്ടുണ്ടോ ഓക്കെ കേട്ടോ ഇതാണ് സ്വസ്തിക ഇതായിരുന്നു അവരുടെ ചിഹ്നം അപ്പൊ അവർക്ക് നാസി പാർട്ടിയുടെ സിമ്പൽ എന്ന് പറയുന്നത് സ്വസ്തികയാണ് യൂണിഫോം എന്ന് പറയുന്നത് ഏതാണ് ബ്രൗൺ ഷർട്ടാണ് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി 1920 അത് നാസി പാർട്ടിയിലേക്ക് നാസി പാർട്ടിന്റെ പേരിലേക്ക് മാറുന്നത് ഇനി അതിനുശേഷം ഹിറ്റ്ലർ ഫൈനലി സെക്കൻഡ് വേൾഡ് വാറിൽ മരിക്കാൻ അദ്ദേഹം ചെയ്തു മരിക്കാനുള്ള കാരണം എന്തായിരുന്നു ജർമ്മനി ജപ്പാൻ ഇറ്റലി ഒരു ഭാഗത്താണ് മറുപാത് ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ അമേരിക്ക പോലെ രാഷ്ട്രങ്ങളാണ് അതിൽ ആദ്യമായിട്ട് പരാജയപ്പെടുന്നത് ഇറ്റലിയാണ് ഇറ്റലി എന്ന് വെച്ചാൽ മുസോളിന്റെ ഭാഗം പറയണം മുസോളി പരാജയപ്പെട്ടതിന് ജർമ്മനി അദ്ദേഹത്തിന്റെ പരാജയം ഏകദേശം കണ്ടുതുടങ്ങി അങ്ങനെ ഹിറ്റ്ലർ മുസോളിനി 1945 April 28 മുസോളിനി കൊല ചെയ്യപ്പെടുകയാണ് അത് കഴിഞ്ഞാൽ April 30 1945 April 30 ഹിറ്റ്ലർ അദ്ദേഹത്തിന്റെ കാമുകിയും മരിക്കുന്നതിന് തൊട്ട് മുന്നേ ഭാര്യയായ കാമുകിയും മരിക്കുന്ന തൊട്ട് മുന്നേ തന്നെ ഭാര്യയായ ഈവാ ബ്രൗൺ ആരാണ് ഈവാ ബ്രൗണുമായിട്ട് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയാണ് അതോടെ അങ്ങോട്ട് സെക്കൻഡ് വേൾഡ് വാറിന്റെ ഒരു അവസാനം വരുന്നത് പിന്നീട് ജപ്പാൻ ഹിരോഷിമയിൽ നിന്ന് ആകസാക്കിലും പോകുമ്പോഴെങ്കിൽ പോലും ഹിറ്റ്ലർ അവസാനം വരുന്ന അങ്ങനെയാണ് ഈവാ ബ്രൗൺ അദ്ദേഹം കാമുകിയായിരുന്നു മരിക്കുന്ന ഒരു മണിക്കൂർ മുന്നേ തന്നെ അദ്ദേഹം അദ്ദേഹത്തെ വിവാഹം ചെയ്യുന്നത് അങ്ങനെ 1945 April 30 ഹിറ്റ്ലർ അന്തരിക്കുകയാണ് ചെയ്യുന്നത് ബ്ലോണ്ടി എന്ന നായയ്ക്ക് പോലും അദ്ദേഹം വിഷം കുത്തിവെച്ച് അതിനെ കൊന്നതിന് ശേഷമാണ് ഹിറ്റ്ലർ യുവാ ബ്രൗണും സൂയിസൈഡ് ചെയ്യുന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കാം ഇനി ഹിറ്റ്ലറുടെ ആത്മകഥ പറഞ്ഞത് മെയിൻ കാഫ് എന്റെ സമരം അല്ലെ ആത്മകഥ മെയിൻ കാഫ് ആണെന്ന് ഓർത്തിക്കുക അതോടൊപ്പം ഹിറ്റ്ലർക്ക് ഒരു ഗീബൽസ് ജോൺ ഗീബൽസ് എന്ന് പറയുന്ന ഒരു ലഫ്റ്റനന്റ് കൂടി ലഫ്റ്റനന്റ് മീൻസ് അദ്ദേഹത്തിന്റെ വാർത്താ വിതരണ മന്ത്രിയാണ് ലോകം മുഴുവൻ അല്ലെങ്കിൽ ജർമ്മനി മുഴുവൻ ഹിറ്റ്ലർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണ് ആര്യ വംശത്തിന് വേണ്ടിയാണ് നല്ല കാര്യങ്ങളാണ് ജർമ്മനിയുടെ ദേശീയതയ്ക്ക് വേണ്ടിയാണെന്ന് നുണ പറഞ്ഞു പരത്തുന്ന അദ്ദേഹത്തിന്റെ ലഫ്റ്റനന്റും അതോടൊപ്പം അദ്ദേഹത്തിന്റെ വാർത്താ വിതരണ മന്ത്രി കൂടിയായിരുന്നു ജോൺ ഗീബൽസ് എന്നുള്ള കാര്യം കൂടി ഓർക്കിയപ്പോൾ ജോൺ ഗീബൽസ് ഉണ്ട് ബ്ലോണ്ടി എന്ന് പറയുന്ന പട്ടിയുണ്ട് ഈവ ബ്രൗൺ ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടാണ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ മറക്കണ്ട ഹിറ്റ്ലർ ജർമ്മനിയുടെ അധികാരത്തിലെത്തുന്ന 1933 ഏകാധിപതിയാകുന്ന 34 ജർമ്മൻ സോഷ്യലിസ്റ്റ് വർക്കേഴ്സ് പാർട്ടി എന്ന് ഓർക്കുക അത് 19 രൂപ കൊള്ളുന്നു 20 നാസി പാർട്ടി എന്നും ഹിറ്റ്ലറുടെ ആത്മകഥയുടെ പേര് മെയിൻ കാഫ് ആണ് ഹിറ്റ്ലറുടെ യൂണിഫോം എന്ന് പറയുന്നത് ബ്രൗൺ ഷർട്ട് ആണ് ചിഹ്നം സ്വസ്തികയാണെന്ന് ഓർത്തു വയ്ക്കുക അതോടൊപ്പം 1945 April 30 അദ്ദേഹം അദ്ദേഹത്തിന്റെ കാമുകിയും പിന്നീട് ഭാര്യയുമായ ഈവാ ബ്രൗണുമായി സൂയിസൈഡ് ചെയ്യുന്നു എന്ന കാര്യം കൂടി ഓക്കെ ഇത്രയും ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യം നമ്മുടെ 5 ചോദ്യങ്ങൾ കഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ വ്യത്യസ്ത സബ്ജക്റ്റിൽ നിന്ന് 5 ചോദ്യങ്ങൾ നമ്മൾ എടുത്തു 5 ചോദ്യങ്ങൾ വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത് ഇനി എല്ലാവരും നിങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ബൈ പറയുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ചാനൽ വളരെ ഭംഗിയായിട്ട് കാണുക പഠിക്കുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ പഠിക്കുന്ന കുട്ടികൾക്കും മറ്റുള്ള ആളുകൾക്കും നിങ്ങൾ ഷെയർ ചെയ്യണം അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ 9846298093 എന്ന നമ്പറിൽ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട അഡ്വൈസുകളോ ഗൈഡൻസുകളോ നൽകാവുന്നതാണ് സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും